അച്ഛൻ്റെ മീൻസ് വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് എല്ലാം വന്ന് ടെസ്റ്റ് ചെയ്യുന്നു, മണത്ത് നോക്കുന്നു, വാങ്ങുന്നു, ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ, ഞാനൊക്കെ കൊതിയോടെ ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ, എനിക്ക് എന്തെങ്കിലും ഈ കടയിൽ കയറി ഒരു സാധനം വാങ്ങാൻ പറ്റുമോ. ബ്യൂട്ടി ബ്ലോഗർ ഷേ ബ്ലൂ ഷേ ബ്ലൂ ബ്ലൂ ദി എസൻസ് ഓഫ് ഹാൻഡ് പിക്ക്ഡ് റോസസ് ഫ്രം ബ്രിട്ടൻ. കൈകൊണ്ട് പറിച്ച ബ്രിട്ടനിലെ റോസിന്റെ എസൻസ് ഇതിനകത്തുണ്ട്. എടുത്തു കഴിഞ്ഞ എടി ഉറക്കം വന്നിട്ട് ഒന്ന് പോയി കിടക്കട്ടെ, അവക്ക് എന്തോ പൊതു കിട്ടി നിധി കിട്ടി എന്ന് പറഞ്ഞാൽ അത് അൺബോക്സ് ചെയ്യണം പറഞ്ഞിട്ട് മനുഷ്യനെ പിടിച്ചിരുത്തേ. നിങ്ങളുടെ എല്ലാവരുടെ സൗകര്യം നോക്കി പാതിരാത്രിക്കാണ്, ഈ സമയത്താണ് അൺബോക്സ് ചെയ്യണം. നാളെ നേരം വിളിച്ചിട്ട് ചെയ്യാൻ പാടില്ല. സമയവും കാലവും അതിനെ വളിച്ചോണ്ട് ചെയ്യുന്ന സാമ്പലാണ് അതിനകത്ത് ഇരിക്കണേ. ചിരിക്കാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞ അവക്ക് ഉറക്കം വരുന്ന അവളുടെ മുടി കെട്ടി എന്ന് പറഞ്ഞ് ഇച്ചിരി ചിരി കൂടുന്നുണ്ട് കേട്ടോ. നീ അത് ഇഷ്ടപ്പെടുന്നൊന്നുമല്ല നിന്റെ ഓരോ കാട്ടായൊന്നും. നീ ചേട്ടന്റെ കൂടെ കൂടി എനിക്കിട്ട് ആക്കാൻ നിക്കണ്ട കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്നത് നീ കേട്ട മതി. ഓക്കെ, അണ്ടർസ്റ്റുഡ്? നീ അവളെ പേടിപ്പിക്കാൻ പോകണ്ടത് എന്നാ, നമുക്ക് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, എല്ലാരും ഞെട്ടും. ഞെട്ടിട്ട് എല്ലാരും കൂടെ എന്നെ ഇടിച്ച് ശരിയേക്കും. ഇതിനകത്ത് 490 രൂപയുടെ സോപ്പും. എത്രയുണ്ട്? 490 രൂപയുടെ സോപ്പ്. അതെന്ത് സോപ്പാന്നറിയാൻ ആകാംക്ഷയില്ലേ? എന്റെ ലൈഫില് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു സോപ്പ് വാങ്ങാനുള്ളൊരു, എന്താ പറയാ, ഒരു 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 സാധനം എനിക്ക് വന്നത്. എന്നാന്ന് എനിക്ക് അറിയില്ല, അത് എന്താണേലും പരീക്ഷണാസി ബ്യൂട്ടി വ്ളോഗർ എനിക്കത് അറിഞ്ഞേ പറ്റും ആ സോപ്പിനകത്ത് എന്താന്നുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സോപ്പും വാങ്ങി, പിന്നെ ഒരു ബോഡി ബട്ടർ. അതെനിക്ക് 490 രൂപയുടെ സോപ്പ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വേണ്ടി വരട്ടെ, നമ്മുടെ സലീം കുമാറിന്റെ പഴയ സിനിമ ചെമ്മിന്റെ അത്ര കുളിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, സോപ്പ് ഊതി പറപ്പിച്ചേ, അതുപോലത്തെ സോപ്പ് വേണം. ആ ഇത് അങ്ങനത്തെ കുറച്ച് സോപ്പാ, ഇതിട്ട് കുളിച്ചാണ്ടല്ലോ ഒരു ഒരു 2 ഏക്കർ, അങ്ങനെയല്ല, 2 ഏക്കർ സ്ഥലത്തിലെ റോസാപ്പൂവിന്റെ ഗന്ധം മൊത്തം, അതായത് 2 ഏക്കർ സ്ഥലത്ത് നിൽക്കുന്ന റോസാപ്പൂക്കള് അതിന്റെ ഗന്ധം മുഴുവൻ ഈ സോപ്പിലുണ്ട്. ഇത് പൊട്ടിച്ചാലേ മണം വരത്തുള്ളൂ. ഇത് പൊട്ടിക്കട്ടെ, എനിക്ക് ആകാംക്ഷ. എനിക്ക് തോന്നുന്നു ഈ കവറിനകത്താണോ അതോ ഈ കവറിനകത്താണോ സോപ്പെന്നറിയില്ല, കനം കൂടുതൽ ഇതിനകത്താ. എത്ര സോപ്പുണ്ട്? ഒരു സോപ്പും ഒരു ബോഡി ബട്ടറുമാണ് വാങ്ങിയേക്കുന്നത്. ബോഡി ബോഡി ബട്ടർ ബോഡി ബട്ടർ ബോഡി ബട്ടർ ഐ മീൻ മോയിസ്ചറൈസർ. എന്തൊക്കെ കണ്ടാലാണ് ബോഡി ബട്ടർ. കേക്കും ജാമും കൂടെ വല്ലതും ഉണ്ടോ ബോഡി തൂക്കാനായിട്ട്? ആ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ് ഒരു ബ്യൂട്ടി വ്ളോഗറിന്റെ ഹസ്ബൻഡിന്റെ എന്താ ദീനരോധനമാണ് കാണുന്നത്. ബ്യൂട്ടി ബ്ലോഗർ. അപ്പൊ ഇത് പൊട്ടിക്കാം. ഇത് നീ പൊട്ടിക്കണോ? കുടുംബം വെളുക്കും. ഇത് തേച്ച് കഴിഞ്ഞാൽ ബോഡി ഫുൾ വെളുക്കും. അല്ല, കുടുംബം വെളുക്കില്ല, ബോഡി വെളുക്കും. അയ്യോ, ഇതൊന്ന് പൊട്ടിക്കട്ടെ. ഇങ്ങനെ ആരാ ആദ്യം പൊട്ടിക്കുന്നത് നോക്കാട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. വിത്ത് ടൂൾസ് ഞാനാണോ അതോ കിച്ചാമണിയാണോ പൊട്ടിക്കുന്നത്? കിച്ചാമണി. അവള് പൊട്ടിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ പൊട്ടിച്ചേ. ഇതിനകത്ത് നല്ല കനമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആവണം. ഏ, ഇത് ബോഡി ബട്ടറാണ് കേട്ടോ. അതാ എൻ്റെ ബോഡി ഷോപ്പിൻ്റെ ബോഡി ബട്ടർ ഇതേ വന്നു. ഇതും റോസ് പെറ്റേഴ്സിൻ്റെ ഫ്ലേവറാണ്. അപ്പം ഇതെന്താണ്? ഇതിന് സോപ്പായിരിക്കും. റോസ് ദ ബോഡി ഷോപ്പ് ബോഡി ബട്ടർ ബ്രിട്ടീഷ് റോസ്. യു അണ്ടർസ്റ്റാൻഡ്? ബ്രിട്ടീഷ് റോസ് എന്നാണ് ഈ ഒരു ബോഡി ബട്ടറിൻ്റെ പേര്. മണം കിട്ടുന്നില്ലല്ലോ, ഇത് തുറന്നാലേ മണം കിട്ടത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം ഫുൾ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തുറക്കട്ടെ. ദീപ്തി, ആയുധം വെച്ചുള്ള കളിയാണ്, സൂക്ഷിച്ചു വേണം. പണ്ടൊക്കെ നല്ല ഷാർപ്പാണത്. പണ്ടൊക്കെ ഞാനിങ്ങനെ ബോഡി ഷോപ്പിന്റെ അവളിപ്പോ കുത്തി കുത്തി നിന്റെ ഒന്നാമത് ദിവിക്ക് പരുക്ക് കാരണം രക്ഷയില്ല. ഞാൻ കത്തിലെടുത്തൊക്കെ ഇച്ചിരി മാറിയിരുന്നു കേട്ടോ. നീ പണി ഉണ്ടാക്കൂടെ, പണി ഉണ്ടാക്കുവോ നീ? ഇവള് വന്നത് തന്നെ എനിക്ക് നല്ല പണിയാ, ഫുൾ പണികൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അവള് ഇച്ചിരി എൻജോയ് ചെയ്തിട്ട് 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഹായ് ഇവിടെ ഒന്ന് നക്കി ഇങ്ങനെ നോക്കണം.
പോയാനെ ഇതിന്റെ ഒരു ടെക്സ്ചർ ഒക്കെ കണ്ടോ, ഭയങ്കര സ്മെല്ലാട്ടോ. അത്ര വൃത്തിയുടെ സ്മെല്ല, വൃത്തിയുടെ സ്മെല്ലല്ല മനുഷ്യ, റോസാപ്പൂവിന്റെ മണോ. നീ ഒന്ന് അനങ്ങാതിരിക്കടി ഒന്ന്. റോസാപ്പൂവിൻ്റെ മണോ, ബ്രിട്ടീഷ് റോസ് എഴുതിയേക്കുന്നത് കണ്ടോ. പണ്ടൊക്കെ ഞാൻ ഈ ബോഡി ഷോപ്പ് ആ ഒരു ലുലുവിലൊക്കെ പോകുമ്പോൾ ബോഡി ഷോപ്പിൻ്റെ കട കണ്ടെങ്കിൽ കൊതിച്ചിട്ടുണ്ട്. മീൻസ് വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് എല്ലാം വന്ന് ടെസ്റ്റ് ചെയ്യുന്നു, മണത്ത് നോക്കുന്നു, വാങ്ങുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ, ഞാനൊക്കെ കൊതിയോടെ ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഈ കടയിൽ കയറി ഒരു സാധനം വാങ്ങാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഈ സാധനം വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു പട്ടണി പാവത്തിൻ്റെ രോദനം, ഈ പിള്ളേരെ ഐസ്ക്രീം വണ്ടിയുടെ പുറകെ പോയി കൊതി പിടിക്കുന്ന മാതിരി ഒരാള് കൊതു വിട്ടു. അയ്യോ, ബോഡി ഷോപ്പിന്റെ മീൻസ് ബോഡി ഷോപ്പിന്റെ ഒരു അത്യാവശ്യം വലിയൊരു ബ്രാൻഡാണ്. മനുഷ്യന് അത്യാവശ്യം സാധനമല്ല, ഇവിടെ മനുഷ്യന് തിന്നാനായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് അവർക്ക് തൂക്കാനായിട്ട് ഓരോരോ സാധനങ്ങള്. ഞാൻ എന്റെ കാര്യം പറയാം, സിനിമയിൽ പറഞ്ഞതല്ല, പട്ടണി പാവങ്ങൾക്ക് വേണ്ടി ഇവിടെ എയർപോർട്ട് വന്നില്ലേ, അതുപോലെ ഇടിക്കും കേട്ടോ ഞാൻ. അപ്പൊ ഈ ബോഡി ഷോപ്പിന്റെ ഒരു പ്രോഡക്റ്റിന് വേണ്ടിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ എൻ്റെ ഞാൻ എന്താ പറയുക, ഇതൊന്നും എനിക്ക് ഈസിലി കിട്ടിയൊരു സാധനമല്ല, ഒത്തിരി ആഗ്രഹിച്ച് തന്നെ കിട്ടിയതാണ്. ഇപ്പം നൈക്ക വഴി എനിക്ക് വാങ്ങാൻ പറ്റി, കടയിൽ പോകേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഇതിൻ്റെ വില, ഇതിൻ്റെ വില വന്നിട്ട് 1395 രൂപയാണ് ഇതിൻ്റെ വില. നല്ല പ്രോഡക്റ്റാണ് ഇതിൻ്റെ. വേറൊരെണ്ണം അല്ല ഇത്, ബ്രിട്ടീഷ് റോസ് അല്ലാതെ വേറൊരു ബോഡി ബട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ബോഡി ഷോപ്പിൻ്റെ തന്നെ. അത് ഹണിയോ അങ്ങനെ എന്തോ ആയിരുന്നു, അത് നല്ലതായിരുന്നു. ഇതിൻ്റെ സ്മെല്ലാണ് ഒരു രക്ഷയില്ലാതെ. നോക്കേ, ഹാ ഹാ ഹാ, റോസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസിൻ്റെ മണം എനിക്കിഷ്ടം കേട്ടോ. റോസ ചെടി എനിക്ക് വലിയ ഇഷ്ടമല്ല, ഭയങ്കര മുള്ളാണ്. പക്ഷെ റോസാ പൂവിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഡീപ്പ് മോയ്സ്ചറൈസിങ് ആട്ടോ, നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. സാധാരണ ഒരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് പോകും, പിന്നെയും നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. പക്ഷെ ബോഡി ബട്ടർ ഈസ് വെരി സേഫ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആണ്, വളരെ നല്ലതാണ്. ഞാൻ ഹൈലി പ്രിഫർ ചെയ്യുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബോഡി ഷോപ്പിൻ്റെയൊക്കെ മീൻസ് കുറേയൊക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ, ഒത്തിരി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിനകത്ത്. 1395 രൂപ ആണ്, 200 ml ആണ് ഈ ഒരു ബോട്ടിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു വോളിയൂം ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന 96 hours നറീഷിംഗ് മോയ്സ്ചറൈസർ, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ സാധനം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസമായി, രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ, മൂന്ന് ദിവസം, ഒരു ദിവസം എത്ര, ഒരു ദിവസം 24 hours 24 hours 24 hours 48 അവേഴ്സ്. പിന്നെ ഒരു 24 വരുമ്പോ അയ്യോ, അപ്പൊ എത്ര, 48 മനക്കണക്കല്ലേ, കണക്ക് ഇച്ചിരി വീക്കാണ്. 4 ദിവസം കുളിക്കണ്ടേ, 4 ദിവസം കൂടുമ്പോ തൂത്താലും മതി. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 4 ദിവസവും കുളിക്കേണ്ട നടക്കുന്ന ആൾക്കാർക്കുള്ള പ്രൊഡക്റ്റാണ് ഇത്. നമ്മൾ സാധാരണ ആൾക്കാർക്ക് ദിവസത്തിൽ ഒന്നെങ്കിലും വെച്ച് കുളിക്കുമല്ലോ, 4 ദിവസം കുളിക്കാത്ത ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ട് പ്രിഫർ ചെയ്യാം. ചിലക്കാതെ പോകുന്നു 4 ദിവസം, ഇതെന്നും നമുക്ക് തൂക്കാൻ. നല്ല ഡീപ്പ് മോയ്സ്ചറൈസർ ആണിത്. എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ എന്താ, എസ്പെഷ്യലി ഫോർ ഇത്, എന്തിനാണ് ഇത്, നോർമൽ സ്കിന്നിനാണ്, നോർമൽ സ്കിന്നിനാണ്. പ്രത്യേകം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഡ്രൈ സ്കിന്നിനല്ല, ഓയിലി സ്കിന്നിനല്ല, നോർമൽ സ്കിന്നിന്. സ്കിൻ നോർമലാണല്ലോ, ഇപ്പം എൻ്റെ സ്കിൻ നോർമൽ സ്കിൻ ആണ്. പക്ഷെ ഞാൻ കൂടുതൽ സോപ്പ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താ എന്താ, ഒരു ദിവസം 2 പ്രാവശ്യം ഒക്കെ കുളിക്കുമ്പോൾ എൻ്റെ സ്കിൻ ഡ്രൈ ആവും. ബ്യൂട്ടി ബ്ലോഗറുടെ എനിക്കൊരു സംശയം, ഈ നോർമൽ സ്കിൻ ഉള്ളവർക്ക് ഈ 1390 സാധനമായെങ്കിൽ അസാധാരണ സ്കിൻ ഉള്ള ആൾക്ക് വീടിന് അധരം കൊണ്ടുവെക്കേണ്ടി വരുമോ? എന്നെ മേടിക്കണ്ടേ, അങ്ങനെയൊന്നുമല്ലോർത്ത് നമുക്ക് സ്കിൻ കെയർ ചെയ്യണ്ട, അല്ലെ കുളിക്കണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, പിന്നെ ഈ ഇച്ചിരി അബ്നോർമൽ സ്കിൻ ഉള്ളവർ എന്നാ ചെയ്യുന്നത്? അബ്നോർമൽ സ്കിൻ ഉള്ളവർക്ക് അതിൻ്റെതായ പ്രോഡക്റ്റ് ഉണ്ട്, യു അണ്ടർസ്റ്റാൻഡ്. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് വേറെ ആയിരിക്കും.
നോർമലി ഈ റോസ് വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നത് നോർമൽ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. മീൻസ് കോമ്പിനേഷൻ ഓയിലി സ്കിന്നിനൊക്കെ വേറെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. റോസ് വാട്ടറൊക്കെ കൂടുതലും നോർമൽ സ്കിന്നിനാണ് പ്രിഫർ ചെയ്യപ്പെടുന്നത്. സോ ഇത് നോർമൽ സ്കിൻ പ്രോഡക്റ്റ് ആണ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മുടെ വില കൂടിയ സോപ്പ് അല്ല എന്റെ സോപ്പങ്ങാനും എടുത്തു കഴിഞ്ഞ എല്ലാം ഇവിടെ സോപ്പ് കിട്ടുവോ? ഇത് ഞാൻ എന്റെ പെട്ടിയില് പൂട്ടി സൂക്ഷിക്കും കുളി കഴിഞ്ഞിട്ട്, ആർക്കും കൊടുക്ക മാട്ടെ. ഇതിന്റെ പ്രത്യേകത വരുന്നത്, ഇതിന്റെ പ്രത്യേകത ബോഡി ഷോപ്പ് ബ്രിട്ടീഷ് റോസ്. അതൊന്നും അല്ല, അത് ചൊറിയും ചരങ്ങനെ ഉള്ളതൊന്നും അല്ല. പറയട്ടെ, എന്റെ എന്റെ ഫോളോവേഴ്സിന്റെ അടുത്തേക്ക് ഞാനൊന്ന് എത്തിക്കട്ടെ. മനുഷ്യ ബ്രിട്ടീഷ് റോസിന്റെ തന്നെ സോപ്പാണിത്, എക്സ്ഫോളിയേറ്റിംഗ് സോപ്പ് ആണിത്. എക്സ്ഫോളിയേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഡെഡ് സ്കിൻ ഒക്കെ, മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഡെഡ് സ്കിൻ പോവാൻ നല്ലതാണ്. എക്സ്ഫോളിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യും. വിത്ത് റിയൽ റോസ് പെറ്റൽസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആൻഡ് എസെൻസ് ഓഫ് ഹാൻഡ് പിക്ഡ് റോസസ് ഫ്രം ബ്രിട്ടൻ, കൈകൊണ്ട് പറിച്ച ബ്രിട്ടനിലെ റോസിന്റെ എസെൻസ് ഇതിനകത്തുണ്ട്. മനസ്സിലായോ? നീ എന്നാണ് ചിരിക്കണേ? ഇവിടെ ആരെങ്കിലും എന്തിനും തമാശ പറഞ്ഞോ? ചിരിക്കാനായിട്ട് ഇട്ടിച്ചുണ്ടല്ലോ. ഞാൻ സീരിയസ് ആയിട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചിരി. ഇതിനകത്ത് വേറെ എന്തൊക്കെയാണുള്ളത്? സോണ്ടാണല്ലോ ഇത്രയും പൈസ വന്നത്. ബ്രിട്ടനിലെ പൂക്കാരി രാവിലെ എണീറ്റ് ഓരോന്നും കൈകൊണ്ട് പിക്ക് ചെയ്ത് എടുത്ത് അരച്ച് കലക്കി പറയുമ്പോഴേ കുറച്ച് റോസാപ്പ് ഉണങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. നമുക്ക് ബിസിനസ് ആക്കായിരുന്നല്ലോ ഇതിന്, ഇത്രയും വില കൂടിയ സോപ്പൊക്കെ വെച്ച് ആൾക്കാർ തൊത്ത് കുളിക്കുന്നുണ്ടോ? ഇതെനിക്ക് പൊട്ടിക്കാൻ തോന്നുന്നില്ല, ഇത് സൂക്ഷിച്ചു വെച്ചാലോ. ഇവിടെ ഷോക്കേസ് ചെയ്ത് നമുക്ക് ആൾക്കാർ വരുമ്പോ കാണിക്കാം. ഇവിടെ 400 എത്രയുടെ വില? 495. പക്ഷെ നൈക്കയിൽ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കിഴിവ് കിട്ടിയിട്ടുണ്ട്. 400 രൂപ ആ ഒരു റേഞ്ചിലായി ഇതിന്റെ പ്രൈസ്. ഒന്ന് 100 rupees എനിക്ക് ഓഫ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ എല്ലാ വീട്ടിലും കാണാൻ വില കൂടിയ പാത്രങ്ങളും വില കൂടിയ ബെഡ്ഷീറ്റുകളൊക്കെ ആർക്കോ വേണ്ടി സൂക്ഷിച്ച് നമ്മുടെ വീട്ടിലെ അലമാരിയിലെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഷോക്കേസ് എടുത്തേക്കാം. അപ്പൊ ആഗ്രഹമുണ്ട്, അപ്പൊ ഞാനിത് പൊട്ടിക്കാൻ പോവാണ്. തുറക്കാലേ? അവസാനം കുളിസീനും ഉണ്ടാവോ? ഇല്ല, അതില്ല. വിത്തോട്ട് കുളിയാൻ സോപ്പൊക്കെ പറയുമ്പോ, സോപ്പ് ഞാൻ ഒരു ഭംഗിക്ക് മേടിച്ചു വെച്ചേ ഉള്ളൂ, കുളി വളരെ അപൂർവമാണ്. എന്താണ് നീ ചിരിക്കുന്നത്? നിന്നെ നീ ചിരിക്കാൻ സമയം ഞാൻ പറയട്ടോ. ഓക്കെ, നീ ചിരിച്ചോ. വാവ്, റോസാപ്പ് അരച്ചു ചേർത്തേക്കാന്ന് തോന്നുന്നു. റോസിന്റെ വലിയ പെറ്റൽസ് ഒന്നും കാണാനില്ല. ഇതാണ് സോപ്പ്. ശരിക്കും ബാർ സോപ്പ്, ബാർ സോപ്പ് അല്ല കേട്ടോ, ഇതാണ് സോപ്പ്. ഇത്രയും കാശ് കൊടുത്ത് മേടിച്ച ബാർ സോപ്പ്, ബാത്ത് സോപ്പ്, ഇതിപ്പോ പൊട്ടിച്ചു കഴിഞ്ഞ മണം കാരണം നിങ്ങൾ ഏറ്റ് ഓടുന്നൊക്കെ പറഞ്ഞിട്ട് മൂക്കിൻ്റെ അകത്ത് കയറ്റി വെച്ച് വലിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഒരു മണം കിട്ടുന്നില്ലേ? മണമൊക്കെ ഉണ്ട് കേട്ടോ, ഈ ക്രീമിന്റെ അത്രയും മണമില്ല, പക്ഷെ മണമുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഇതിപ്പോ മയോണൈസ് ഒക്കെ കൂട്ടി ചിക്കൻ തിന്നണ മാതിരി സോപ്പ് ഇച്ചിരി ക്രീമിൽ തൂത്ത് തൂത്താ മതി. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സോപ്പാ. മാനുഫാക്ചറിംഗ് ഡേറ്റ് April 22, ബെസ്റ്റ് ബിഫോർ March 25. April 2022 വരെ ഉണ്ട് മനുഷ്യ. നല്ല മണം, വെറുതെ ഓഫർ കിട്ടിയത്. ഈ സോപ്പ് അങ്ങാനും തൊട്ട് കഴിഞ്ഞ ശരിയാക്കും ഞാൻ എല്ലാത്തിനെ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണേ. ബൈ ബൈ, ടാറ്റ കൊടുത്തേ, ടാറ്റാ. ഈ സോപ്പങ്ങാനും തേച്ച് കുളിച്ച് എനിക്ക് വെളുക്കാം എന്നെങ്ങാനും ഉദ്ദേശമുണ്ട്, ഇട്ടിക്കും ഞാൻ. നിനക്ക് വേണോ ഈ സോപ്പ്? വേണോ? അയ്യടാ പൊളി.